പി എസ് സി പഠന സ്വാഗതം ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന ടോപ്പിക്കിലെ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്നതിൽ ഗ്രന്ഥികൾ എന്ന ഭാഗമാണ് ഇന്ന് നോക്കുന്നത് ചോദ്യങ്ങളിലേക്ക് കടക്കാം ആന്തര സമസ്തി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോ തലാമസ് ആന്തര സമസ്തി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോ തലാമസ് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോ തലാമസ് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ് ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ് ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോ തലാമസ് വിശപ്പ് ദാഹം ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ഭാഗമാണ് ഹൈപ്പോ തലാമസ് വിശപ്പ് ദാഹം ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ഭാഗമാണ് ഹൈപ്പോ തലാമസ് രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ് തലാമസ് രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ് തലാമസ് അന്തസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി അന്തസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി എൻസൈം ഹോർമോൺ എന്നിവ ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് എൻസൈം ഹോർമോൺ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പാൻക്രിയാസ് ആണ് മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പാൻക്രിയാസ് ആണ് പാൻക്രിയാസിന്റെ സ്ഥാനം ആമാശയത്തിന്റെ താഴെയാണ് പാൻക്രിയാസിന്റെ സ്ഥാനം ആമാശയത്തിന്റെ താഴെയാണ് പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണുന്ന കോശ സമൂഹമാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണുന്ന കോശ സമൂഹമാണ് ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻസ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസിന്റെ ആൽഫാ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ ഐലെറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആണ് ഇൻസുലിൻ ഐലെറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആണ് ഇൻസുലിൻ ഗ്ലൂക്കോസ് തന്മാത്രകളുടെ കോശത്തിനകത്തേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ ഗ്ലൂക്കോസ് തന്മാത്രകളുടെ കോശത്തിനകത്തേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ കരളിനും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോണാണ് ഇൻസുലിൻ ഇൻസുലിൻ കണ്ണുനീർ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക് ഇൻസുലിൻ കണ്ണുനീർ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക് പ്രഭാത ഭക്ഷണത്തിന് മുൻപുള്ള രക്തപരിശോധനയിൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ തോത് എത്രയായാലാണ് പ്രമേഹം എന്ന് അനുമാനിക്കാൻ കഴിയുന്നത് നൂറ്റി ഇരുപത്തിയാറ് എം ജി പെർ നൂറ് എം എൽ പ്രഭാത ഭക്ഷണത്തിന് മുൻപുള്ള രക്തപരിശോധനയിൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ തോത് എത്രയായാലാണ് പ്രമേഹം എന്ന് അനുമാനിക്കാൻ കഴിയുന്നത് നൂറ്റി ഇരുപത്തിയാറ് എം ജി പെർ നൂറ് എം എൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എഴുപത് മുതൽ നൂറ്റിപ്പത്ത് എം ജി പെർ നൂറ് എം എൽ ആണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എഴുപത് ടു നൂറ്റിപ്പത്ത് എം ജി പെർ നൂറ് എം എൽ ആണ് ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുന്നതിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് മെലിറ്റസ് ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുന്നതിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് മെലിറ്റസ് പാൻക്രിയാസിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും ആമാശയ രസത്തിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുകയും ചെയ്യുന്ന ഹോർമോണാണ് സെക്രീറ്റിൻ പാൻക്രിയാസിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും ആമാശയരസത്തിന്റെ ഉൽപാദനം കുറയ്ക്കുകയും ചെയ്യുന്ന ഹോർമോണാണ് സെക്രീറ്റിൻ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയുടെ ആകൃതി ചിത്രശലഭത്തിൻ്റെതാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ ആകൃതി ചിത്രശലഭത്തിൻ്റെതാണ് തൈറോക്സിന്റെ ഉൽപാദനത്തിനാവശ്യമായ മൂലകമാണ് അയഡിൻ തൈറോക്സിന്റെ ഉൽപാദനത്തിനാവശ്യമായ മൂലകമാണ് അയഡിൻ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ ടൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസി ടോണിൻ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് കാൽസി രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ ജീവൻ നിലനിർത്തുന്നതിന് മാത്രം മതിയാവുന്ന ഊർജ ഉപയോഗം അറിയപ്പെടുന്നത് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്നാണ് ജീവൻ നിലനിർത്തുന്നതിന് മാത്രം മതിയാവുന്ന ഊർജ ഉപയോഗം അറിയപ്പെടുന്നത് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്നാണ് ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് തൈറോക്സിൻ ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് തൈറോക്സിൻ കുട്ടികളിലെ ശരീരവളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ ആണ് കുട്ടികളിലെ ശരീരവളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ ഉപാപജയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം തൈറോക്സിന്റെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം തൈറോക്സിന്റെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം അയഡിന്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥയാണ് ഗോയിറ്റർ അയഡിന്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥയാണ് ഗോയിറ്റർ തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗമാണ് ക്രട്ടനിസം തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗമാണ് ക്രെട്ടനിസം തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് കൊണ്ടുള്ള രോഗമാണ് എക്സോഫ് താൽമിക് ഗോയിറ്റർ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് കൊണ്ടുള്ള രോഗമാണ് എക്സോഫ് താൽമിക് ഗോയിറ്റർ ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് എക്സ് ഓഫ് താൽമിക് ഗോയ്റ്റർ ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് എക്സ് ഓഫ് താൽമിക് ഗോയ്റ്റർ തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാര തൈറോയിഡ് ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാര തൈറോയിഡ് ഗ്രന്ഥി പാര തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് പാരാ തെർമോൺ പാര തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് പാരാ തെർമോൺ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണ് പാരാ തെർമോൺ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണ് പാരാത്തെമോൺ അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോണാണ് പാരാ അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോണാണ് പാരാത്തെർമോൺ വൃക്കകളിൽ നിന്ന് രക്തത്തിലേക്ക് കാൽസ്യത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് പാരാത്തെമോൺ വൃക്കകളിൽ നിന്ന് രക്തത്തിലേക്ക് കാൽസ്യത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് പാരാ തെർമോൺ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് ഒമ്പത് എട്ടു പതിനൊന്ന് എം ജി പെർ നൂറ് എം എൽ ആണ് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് ഒൻപത് എട്ടു പതിനൊന്ന് എം ജി പെർ നൂറ് എം എൽ ആണ് പാരാതെർമോണിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ടെറ്റനി ടെറ്റനി ബാധിക്കുന്ന ശരീരഭാഗമാണ് പേശികൾ ടെറ്റനി ബാധിക്കുന്ന ശരീരഭാഗമാണ് പേശികൾ രണ്ട് വൃക്കകളുടെയും മുകളിലായി കാണുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി രണ്ട് വൃക്കകളുടെയും മുകളിലായി കാണുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറംഭാഗം അറിയപ്പെടുന്നത് കോർട്ടക്സ് എന്നാണ് അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറംഭാഗം അറിയപ്പെടുന്നത് കോർട്ടക്സ് എന്നാണ് അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗം അറിയപ്പെടുന്നത് മെഡുല്ല അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗം അറിയപ്പെടുന്നത് മെഡുല്ല മാംസ്യം കൊഴുപ്പ് എന്നിവയെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് കോർട്ടിസോൾ മാംസ്യം കൊഴുപ്പ് എന്നിവയെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് കോർട്ടിസോൾ ആസ്മ സന്ധിവാദം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ ആസ്മ സന്ധിവാദം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ ശരീരത്തിന് വീക്കം അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ ശരീരത്തിൽ വീക്കം അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് അൾഡോസ്റ്റിറോൺ വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് അൾഡോസ്റ്റിറോൺ മനുഷ്യ ശരീരത്തിലെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന ഹോർമോൺ ആണ് അൾഡോസ്റ്റിറോൺ മനുഷ്യ ശരീരത്തിലെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന ഹോർമോണാണ് അൾഡോസ്റ്റിറോൺ അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രിനാലിൻ സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രിനാലിൻ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഗ്രെലിൻ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഗ്രെലിൻ ആമാശയ ദഹനരസങ്ങളുടെ രസങ്ങളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഗാസ്ട്രിൻ ആമാശയ ദഹന രസങ്ങളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഗാസ്ട്രിൻ മാറല്ലിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി മാറല്ലിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ തൈമോസിൻ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈമോസിൻ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ശൈശവ കാലഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുകയും ചെയ്യുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി ശൈശവ കാലഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുകയും ചെയ്യുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോൺ മെലാട്ടോണിൻ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോൺ മെലാട്ടോണിൻ ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ മെലാട്ടോണിൻ ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ മെലാട്ടോണിൻ കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ മെലാട്ടോണിൻ കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ മെലാട്ടോണിൻ പാലിന് നിറം നൽകുന്ന പ്രോട്ടീൻ കേസിൻ പാലിന് നിറം നൽകുന്ന പ്രോട്ടീൻ കേസിൻ പാലിന് മഞ്ഞ നിറം നൽകുന്ന വൈറ്റമിൻ ജീവകം ബി ടു പാലിന് മഞ്ഞ നിറം നൽകുന്ന വൈറ്റമിൻ ജീവകം ബി മസ്തിഷ്കത്തിൽ ഹൈപ്പോ താഴെയായി സ്ഥിതി ചെയ്യുന്ന രണ്ട് തളങ്ങളുള്ള ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി മസ്തിഷ്കത്തിൽ ഹൈപ്പോ താഴെയായി സ്ഥിതി ചെയ്യുന്ന രണ്ട് തളങ്ങളുള്ള ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ആകൃതി പയർവിത്തിൻ്റെതാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ആകൃതി പയർവിത്തിൻ്റെതാണ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്രി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്രി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനവും സ്ത്രീകളിൽ അണ്ടാശയങ്ങളുടെ പ്രവർത്തനവും ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്രി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനവും സ്ത്രീകളിൽ അണ്ടാശയങ്ങളുടെ പ്രവർത്തനവും ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ആണ് സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ ആണ് വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ ആണ് സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കുറയുന്നതിലൂടെ ശരീരത്തിന്റെ വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് വാമനത്വം സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കുറയുന്നതിലൂടെ ശരീരത്തിന്റെ വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് വാമനത്വം സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം താടിയല്ല് വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയാണ് അക്രോമെഗലി സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം താടിയല്ല് വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയാണ് അക്രോമെഗലി ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ് ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെ മൊത്തമായി നിയന്ത്രിക്കുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെ മൊത്തമായി നിയന്ത്രിക്കുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ് ഓക്സിറ്റോസിൻ വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ സംഭരിച്ചു വെക്കുകയും ആവശ്യാനുസരണം രക്തത്തിൽ കലർത്തുകയും ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളമാണ് ഓക്സിറ്റോസിൻ വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ സംഭരിച്ചു വയ്ക്കുകയും ആവശ്യാനുസരണം രക്തത്തിൽ കലർത്തുകയും ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളമാണ് വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ വാസോപ്രസിന്റെ അപരനാമമാണ് എ ഡി എച്ച് വാസോപ്രസിന്റെ അപരനാമമാണ് എ ഡി എച്ച് രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ ആന്റിബോഡിയായി പ്രവർത്തിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ ആന്റിബോഡിയായി പ്രവർത്തിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ എഡിഎച്ചിന്റെ ഉത്പാദനം കുറയുന്ന അവസ്ഥയാണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ് എഡിഎച്ചിന്റെ ഉത്പാദനം കുറയുന്ന അവസ്ഥയാണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ് ഗർഭപാത്രത്തിന്റെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കുന്നതിനും സഹായിക്കുന്ന ഹോർമോൺ ആണ് ഓക്സി ഗർഭപാത്രത്തിന്റെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കാനും സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സി ടോസിൻ